ക്രിക്കറ്റ് മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആകാശ് നെൽസൺ. നമ്മുടെ ഈ ഒരു ക്രിക്കറ്റ് മലയാളി എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നലത്തെ ബംഗ്ലാദേശിനെതിരെയുള്ള സഞ്ജു സാംസന്റെ സെഞ്ചുറിയാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹരം കൊള്ളിക്കുന്ന ഒരു സെഞ്ചുറി തന്നെയായിരുന്നു എന്ന് പറയേണ്ടി വരും. വിമർശകർക്ക് സഞ്ജു ബാറ്റ് കൊണ്ട് മറുപടി കൊടുത്ത ഇന്നലത്തെ മത്സരത്തിൽ 40 പന്തിൽ സെഞ്ചുറി കുറിച്ച സഞ്ജു സാംസൺ ആകട്ടെ, ബംഗ്ലാദേശിനെതിരെ ഒരു താരം നേടുന്ന ഇന്ത്യൻ താരം നേടുന്ന ഏറ്റവും വേഗമേറിയ അർദ്ധ സെഞ്ചുറിയാണ്. 22 പന്തിനാണ് സഞ്ജു സാംസൺ നേടിയത്. അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ 23 പന്തിൽ അർദ്ധ സെഞ്ചുറി നമ്മുടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് നേടി. അപ്പോൾ അതുപോലെ തന്നെ രണ്ടാം വേഗമേറിയ സെഞ്ചുറി ഇന്ത്യൻ താരത്തിന്റെ T20യിൽ സഞ്ജു സാംസൺ കുറിച്ചു. അത് 40 പന്തുകളിൽ, അങ്ങനെ 47 പന്തിൽ നിന്നും 8 ബൗണ്ടറിയും അല്ല 8 സിക്സും 11 ബൗണ്ടറി ഉൾപ്പെടെയാണ് സഞ്ജു സാംസൺ 111 റൺസ് എടുത്തത്. അദ്ദേഹം പുറത്താകുമ്പോൾ ഏതാണ്ട് 6 ഓവറോളം ബാക്കി ഉണ്ടായിരുന്നു എന്നാണ് എടുത്തു പറയേണ്ടത്. അപ്പോൾ സഞ്ജു സാംസന്റെ ഒരു ഈ ഇന്നിങ്സിന് ശേഷം, അല്ലെങ്കിൽ ലോകം ചർച്ച ചെയ്ത ഒരു ഇന്നിങ്സിന് ശേഷം സഞ്ജു സാംസൺ ഒരു തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നത് ഇപ്പോഴും ലോകശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ ഒരു 5 സിക്സ് ഒരോവറിൽ റിയാദ് എന്ന താരത്തിന് എതിരെ നേടിയ 5 സിക്സറുകൾ. ആദ്യ പന്ത് ഡോട്ടായതിന് ശേഷം പിന്നീടുള്ള തുടർച്ച 5 പന്തുകൾ സിക്സർ നേടിയത്, അല്ലെങ്കിൽ നേടാനുള്ള ഈ ഒരു ശ്രമം ഒരു വർഷം കൊണ്ട് തന്നെ തുടങ്ങിയതാണെന്നാണ് സഞ്ജു സാംസൺ തുറന്നു പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മെന്ററായ റൈഫി വിൽസൺ ഗോമസ് എന്ന പഴയ രഞ്ജി ട്രോഫി താരം, അദ്ദേഹത്തിന്റെ ഒരു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു സഞ്ജു സാംസൺ ഒരു 5 അല്ലെങ്കിൽ 6 സിക്സറുകളുള്ള ഒരു ഓവറിൽ പറത്തുക എന്നതും. ആ ഒരു ശ്രമം, ആ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാനേ ഒരു വർഷമായി താൻ കഠിന പ്രയത്നത്തിലായിരുന്നു എന്നും അതിനുള്ള ഫലം ഇപ്പോൾ കിട്ടിയെന്നുമാണ് സഞ്ജു സാംസൺ പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷനിലും ശ്രീലങ്കയ്ക്കെതിരെ 2 മത്സരങ്ങൾ തുടർച്ചയായി 0-ന് പുറത്തായതിനു ശേഷം നാട്ടിലേക്ക് മടങ്ങിയപ്പോൾ ഇനി ടീമിലേക്ക് തിരിച്ചു വരവില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന സമയത്ത് ടീമിലേക്ക് തിരിച്ച് വിളിക്കുകയും അതുപോലെ തന്നെ ഇതുപോലൊരു അവസരം തരികയും ചെയ്ത ഗംഭീറിനും അതുപോലെ തന്നെ ടീം മാനേജ്മെന്റിനും സൂര്യകുമാർ യാദവിനുമെല്ലാം സഞ്ജു സാംസൺ നന്ദി പറയുകയും ചെയ്തു. അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ ഒരു തിരിച്ചു വരവ് തരാൻ അവസരം കൊടുത്തത് കൊണ്ട് തന്നെയാണ് തനിക്ക് ഈ പെർഫോം ചെയ്യാൻ സാധിച്ചതെന്നും ഡ്രസ്സിംഗ് റൂമിലെല്ലാം വെച്ച് തന്നെ തനിക്ക് വലിയൊരു പിന്തുണ നൽകിയെന്നും തൻ്റെതായ ശൈലി തന്നെ കളിച്ചോ പിന്നിൽ ഞങ്ങളുണ്ട് എന്നൊരു ഒരു ഉറപ്പ് സഞ്ജു സാംസന് ഈ ഒരു ടീം മാനേജ്മെന്റിൽ നിന്നും ഡ്രസ്സിംഗ് റൂമിൽ നിന്നെല്ലാം ലഭിച്ചു എന്നതാണ് സഞ്ജു സാംസൺ ഇപ്പോൾ തുറന്നു പറഞ്ഞത്. ഇത് തന്നെയാണ് തൻ്റെ ഒരു പ്രകടനത്തിൽ മികവ് കാട്ടാനുള്ള ഒരു അവസരം ലഭിച്ചതെന്നും. അപ്പോൾ ഈ ഒരു സഞ്ജു സാംസന്റെ പ്രകടനമാണ് ഇപ്പോൾ നമ്മൾ കേരളക്കാരെ ആകാംക്ഷയോടെ, അല്ലെങ്കിൽ മലയാളികൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് സഞ്ജു സാംസൺ ആരാധകർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സന്ദർഭം തന്നെയായിരുന്നു ഈ സഞ്ജു സാംസന്റെ ഇന്നിങ്സ്. അപ്പോൾ ഈ ഒരു സഞ്ജു സാംസന്റെ ഇന്നിങ്സിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ആ 5 സിക്സറുകൾ ആയിരുന്നു അതോ അതിനു മുമ്പുള്ള തുടർച്ചയായ 4 ബൗണ്ടറികളായിരുന്നു? നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് സഞ്ജു സാംസന്റെ പിതാവ് സാംസൺ വിശ്വനാഥ്, അദ്ദേഹം ഇപ്പോൾ ഒരു വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്ന് അതും ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. അത് മറ്റൊന്നുമല്ല, തൻ്റെ മകൻ സഞ്ജു സാംസന്റെ കളി, ബംഗ്ലാദേശിനോടുള്ള ആ സെഞ്ചുറി ഈ വിശ്വനാഥ് കണ്ടിട്ടില്ല എന്ന വെളിപ്പെടുത്തലുമായിട്ടാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല കാണാഞ്ഞത്, ഭയം കൊണ്ട് തന്നെയായിരുന്നു ആ മത്സരം കാണാതിരുന്നതെന്നാണ് ഇപ്പോൾ അദ്ദേഹം വെളിപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുന്നത്. സഞ്ജു സാംസൺ എന്ത് ഈ അവസാന T20 മത്സരത്തിൽ കാണിക്കുമെന്നും, അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നുള്ള ഭയം കൊണ്ട് കളി കാണാതിരുന്നെന്നും, എന്നാൽ തൻ്റെ ഡൽഹിയിലുള്ള ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു സഞ്ജു സാംസൺ ഇപ്പോൾ 97 റൺസിൽ നിൽക്കുകയാണെന്നും, അത് കേട്ടപ്പോൾ തന്നെ തനിക്ക് വലിയ സന്തോഷമായെന്നും അതുപോലെ തന്നെ ഞെട്ടിപ്പോയെന്നുമെന്നാണ് വിശ്വനാഥ് ഇപ്പോൾ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുന്നത്. സഞ്ജു സാംസൺ സെഞ്ചുറി നേടിയത് കൊണ്ട് തന്നെ ഇനി സഞ്ജു സാംസനെ തുടർച്ചയായിട്ട് ഇന്ത്യൻ ടീമിൽ കാണാമെന്നും, അത് അതിനുള്ള തുടക്കം തന്നെയാണ് ഈ സഞ്ജുവിൻ്റെ സെഞ്ചുറി എന്നും ഇതിനോടൊപ്പം സഞ്ജുവിൻ്റെ പിതാവ് കൂട്ടിച്ചേർക്കുകയും ചെയ്തു എന്നതാണ് എടുത്തു പറയേണ്ടത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഞ്ജു സാംസന്റെ ഇന്നിങ്സിനെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.